നമസ്കാരം എല്ലാവർക്കും. സെഷൻസ് IAS അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. ഇത് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് നവംബർ 21 ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശകലനമാണ്. ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിലും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂയിലും എങ്ങനെയായിരിക്കണം ഈ വാർത്തകളെ വിശകലനം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സെഷൻസ് IAS അക്കാദമി നടത്തുന്ന മാത്സിന്റെ സിസാറ്റ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സിസാറ്റിൽ വീക്കാണ് എന്ന് തോന്നുന്ന കുട്ടികൾക്ക് മാത്സിന്റെ ഒരു ഫണ്ടമെന്റൽസ് നാളെ, അതായത് 22/11/2022 ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 സെഷൻസ് IAS അക്കാദമിയുടെ ഹാളില് ഒരു ഫ്രീ ഓപ്പൺ സെഷൻ, മാത്സിന്റെ ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുന്ന ഒരു ഫ്രീ ഓപ്പൺ സെഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വളരെ ലിമിറ്റഡ് സീറ്റുകളാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആദ്യത്തേത്. അതായത് ഇന്ത്യസ് വെൽഫെയർ അംബ്രല, ഇന്ത്യ എന്തൊക്കെ വെൽഫെയർ സ്കീമുകളാണ് ചെയ്യുന്നത്, അതുപോലെ ഇത് എത്രമാത്രം സോഷ്യൽ പ്രൊട്ടക്ഷൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്, ഇത് ഒരു വേൾഡ് ലെവലുമായിട്ട്, ഓക്കെ, വേൾഡിലുള്ള പല രാജ്യങ്ങളുടെയും അതുപോലെ ഇന്ത്യ കമ്മിറ്റ് ചെയ്തിട്ടുള്ള UN പോലുള്ള പല ഓർഗനൈസേഷൻസിന്റെ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ കമ്മിറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പം ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, പല ഡിക്ലറേഷൻസും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിക്ലറേഷൻ ഉണ്ട്. അങ്ങനെ സോഷ്യൽ വെൽഫെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എത്രമാത്രം ഇന്ത്യ അതിനോടെല്ലാം താതാത്മ്യം പ്രാപിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുള്ള സോഷ്യൽ വെൽഫെയർ എഗ്രിമെന്റ്സ് വിത്ത് ആരുമായിട്ട്, UNമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള, അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഓക്കെ, ഇപ്പം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002, ഇതെല്ലാം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഒരു എഗ്രിമെന്റിന്റെ ബേസിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മളിവിടെ ഇന്ത്യയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള എഗ്രിമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം അത് നോക്കുക. ഇത്തരത്തിൽ വന്നിരിക്കുന്ന വെൽഫെയർ മെഷേഴ്സ് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മെയിൻസിലും പ്രിലിംസിലും ഒരേ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. അതുപോലെ തന്നെ റിസർവേഷൻ സിസ്റ്റം, ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റിസർവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. സോ നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 103rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്താണെന്നുള്ളത് നന്നായിട്ട് നോക്കുക. ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള സുപ്രീം കോടതി വേർഡിക്ട് എന്താണെന്നുള്ളത് നന്നായിട്ട് ഒന്ന് നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് നന്നായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നല്ല രീതിയിലൊരു എഫക്റ്റീവ് ആയിട്ട് മാർക്ക് നേടാൻ പറ്റും. ദെൻ അടുത്തത് ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇതെല്ലാം പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ട് സജഷൻസ് നൽകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വായിക്കുക. ഇത് മെയിനായിട്ട് ഒരു ആക്ട് ആവുന്നതിന് മുമ്പ് ഒന്നും കൂടി ഇതിൻ്റെ അനാലിസിസ് വരും. അപ്പോൾ അതും കൂടി പഠിക്കുക. ദെൻ വെരി 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 ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഇന്നത്തേതിൽ, എന്താണ് കോമ്പൻസേഷൻ ഫണ്ട്? COP27 വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ്, തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ഇന്ത്യ ഒപ്പോസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യ എഗ്രി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്സ്പെഷ്യലി നിങ്ങൾ കോമ്പൻസേഷൻ ഫണ്ട് അതിൻ്റെ റിമാർക്കബിൾ ഇമ്പാക്ട്സ് ഓൺ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇൻ ദ വേൾഡ്, അത് നന്നായിട്ട് നോക്കണം. ഓക്കെ, ദെൻ നല്ല രീതിയിൽ ഈ 3 കോമ്പൻസേഷൻ ഫണ്ടും അത് ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്ന എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ച് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് റീഡാണ്, നോട്ട്സും എഴുതി വെക്കണം. ദെൻ അടുത്തത് പ്രധാനമായിട്ട് ഒരു മൈഗ്രേറ്ററി സ്പീഷീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ, എന്താണ് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ എന്നുള്ളത് നോക്കുക. ഏതൊക്കെയാണ് മൈഗ്രേറ്ററി സ്പീഷീസ്, ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈഗ്രേറ്ററി സ്പീഷീസുകൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ CMS കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ്, ഈ 3 നന്നായിട്ടൊന്ന് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബിറ്റ്കോയിൻസോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ഇപ്പം ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ പീർ ടു പീർ രീതിയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്ത് നടത്തിയിരുന്ന ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ പെട്ടെന്ന് ഇടിയുകയും
ലക്ഷാധിപതി അല്ലെങ്കിൽ കോടികൾക്ക് അധിപതിയായിട്ടിരുന്ന ആളുകൾ പോലും റോഡിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ വരുന്ന ഒരു രീതിയിലേക്ക് പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു അനാലിസിസ് ആണ് ഇവിടെ ആർ ബി ഐ പോളിസി ഓൺ ക്രിപ്റ്റോ കറൻസി. ഓക്കെ, ആർ ബി ഐയുടെ ക്രിപ്റ്റോ കറൻസി പോളിസി എന്താണ് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ടൊന്ന് ഡീൽ ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇന്ത്യയുടെ എക്കണോമി, ഓക്കെ, പോസ്റ്റ് കോവിഡ്, അതുപോലെ തന്നെ നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി എടുക്കുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു, ഇതിൻ്റെയൊക്കെ ഒരു അനാലിസിസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ എക്കണോമിയുടെ ജേർണി എന്നതിനെ പറ്റിയും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തൊക്കെ രീതിയിലായിരുന്നു ഇന്ത്യ ന്യൂ എക്കണോമിക് പോളിസിക്ക് മുൻപ് എക്കണോമിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, എന്തിനൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഇന്ത്യ ഊന്നൽ നൽകിക്കൊണ്ടിരുന്നത്? ദ ന്യൂ എക്കണോമിക് പോളിസി ടു കോവിഡ് ടൈം എന്തിനൊക്കെയായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? ദെൻ പോസ്റ്റ് കോവിഡിൽ നമ്മൾ എന്തൊക്കെ ആയിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇതിനെയൊക്കെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ദെൻ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ആക്ച്വലി ഇത് ഫെഡറലിസം, നമുക്ക് പൊളിറ്റിക്കൽ ഗവർണൻസിലും പറയാൻ പറ്റും എന്താണ് ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ്. മെയിൻലി നിങ്ങൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത് അഗ്രികൾച്ചറൽ, എഡ്യൂക്കേഷൻ, അതുപോലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം. എസ്പെഷ്യലി യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്ന് നന്നായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് നല്ല രീതിയിലൊരു നോട്ട് തയ്യാറാക്കി വെക്കുക. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ലക്ഷ്മികാന്തിൽ വായിക്കുക. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ്റെ നല്ലൊരു നോട്ട്സ്, ഇത് ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ നന്നായിട്ടൊന്ന് വായിച്ച് അല്ലെങ്കിൽ എഴുതി വെക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ 55%, അതായത് മോർ ദാൻ 50% ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. സോ വൺസ് അഗെയിൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ശേഷൻസ് IAS അക്കാദമിയുടെ ഡയറക്ടറായിട്ടുള്ള കുരുവിള സാറ്, അതായത് ഒരു അറൗണ്ട് ഒരു 40 വർഷത്തിന് മേളിൽ മാത്സിൻ്റെ ക്ലാസ്സുകൾ എടുത്ത് പരിചയമുള്ള അദ്ദേഹം സിസാറ്റ്, ഓക്കെ, സിസാറ്റ് പഠിക്കാൻ വീക്കായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്സിൻ്റെ ഫണ്ടമെൻ്റൽസിൻ്റെ ഒരു ഓപ്പൺ സെഷൻ നാളെ 22/11/2022 ചൊവ്വാഴ്ച 3 മണിക്ക് ശേഷൻസ് IAS അക്കാദമിയിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഈ 2 നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ മസ്റ്റാണ്, വളരെ കുറച്ച് സീറ്റുകളാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഡോണ്ട് മിസ് ദ ചാൻസ് ബിക്കോസ് മാത്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ സിസാറ്റിൽ വളരെ വലുതാണ്. സോ താങ്ക് യു. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പത്രം വായിക്കുക, ചെറിയ നോട്ട്സായിട്ട് വാർത്തകളെ എഴുതി വെക്കുക. ദെൻ ആ വാർത്തകളിൽ പുതിയതായിട്ട് വരുന്ന ഡെവലപ്മെൻറ്റ്സും കൂടി നോട്ട് ഡൗൺ ചെയ്യുക, അതിനുവേണ്ടി ചെറിയൊരു സ്പേസൊക്കെ വെക്കുക അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുക. ദെൻ റിവൈസ് ദ ന്യൂസസ്. സോ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.